ഹായ്, അപ്പഴേ ഞാനൊരു 10 പപ്പടം കൂട്ടി ഒരു ഊണ് കഴിക്കാൻ പോവട്ടോ. പപ്പടം തന്ന പൂതി വന്നിട്ട് ഊണ് കഴിക്കാൻ പോവാണ്. 5-8 കറികളും ഉണ്ടാവും, 10 പപ്പടം വെറും 40 രൂപയ്ക്ക്. അപ്പോ ഇതിപ്പോ എടവണ്ണപ്പാറ കേട്ടോ, ഇത് എളമരത്തേക്കുള്ള റോഡാണ്, എളമര പാലത്തേക്കുള്ള റോഡാണ്. ഇതാണ് എടവണ്ണപ്പാറ ജംഗ്ഷൻ ആണ് ഈ കാണുന്നത്. അവിടുന്ന് ചീടിക്കുയി റോഡ്, ഈ റോഡിലൂടെ കുറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ. വെറും 50 മീറ്റർ പോയാൽ മതി, നമുക്ക് 10 പപ്പടും 5-8 കറികളും കൂട്ടിയിട്ടെ വെറും 40 രൂപയ്ക്ക് അടിപൊളി ഊണ് കഴിക്കാം. അപ്പൊ ഒരു 50 മീറ്റർ ആ ജംഗ്ഷൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെതാ ജിലു മെഡിക്കൽ സെന്റർ ഉണ്ട്. ഇതാ കണ്ടില്ല, ഇവിടെ തന്നെ ഒരു ബോർഡ് ഉണ്ട്. ഇവിടെ നിന്നാ ഇങ്ങോട്ട് ഇട്ടാ ഇവിടെ. അപ്പോ പിന്നെ 10 പപ്പടം കൂട്ടിയിട്ടുള്ള ഊണ് കഴിക്കാൻ പോവട്ടോ. പിന്നെ കറികളൊക്കെ നമുക്ക് കാണാം, പപ്പടം എന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും 10 പപ്പടം കഴിക്കില്ല കേട്ടോ. ഇനി നിങ്ങൾ 10 പപ്പടം വരെ ചോദിച്ചാല് ഇവര് ഒരു വിഷമില്ലാതെ തരും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് 10 പപ്പടം കഴിക്കണം എന്നുള്ളവർക്ക്, ആഗ്രഹം ഉള്ളവർക്ക് ഇവിടെ വന്നാല് അവര് തരും. എന്തേ അങ്ങനെ തന്നെ അല്ലേ പറഞ്ഞിരുന്നത്? കുഴപ്പമുണ്ടോ? പപ്പടത്തിന്റെ ഇഷ്ടക്കാർ വന്നോട്ടെ. ആ ഇട്ടോ ഇട്ടോ. എന്താണ് വിഷമുണ്ടാവും? ഒരു കുഴപ്പമില്ല, ഭക്ഷണം തിന്നുന്നതിന് ഒരു അലമ്പവുമില്ല. അവന് ഇഷ്ടത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ബാക്കിയാക്കരുത്. ഊണ് വയറ് നിറയുന്നവരെ ഊണ് അതന്നെ. എന്തൊക്കെയാണ് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്? മിക്സഡ് ആണ്, പുഴുക്ക് എന്ന് പറയും, പിന്നെ ചേമ്പ്, പിന്നെ പൂള, കർമൂസ, പിന്നെ പച്ചക്കായ്, വെക്കുവാഴുള്ള ഒരു കൂട്ടാണ്. ചിലപ്പോ അതിൽ ഇരുന്നിടും. പിന്നെ ഇത് അച്ചാറ്, ഇത് പിന്നെ കർമൂസപ്പേരി, പിന്നെ പിന്നെ മത്തന്, അങ്ങനെ ഒരു 3 പേരി ഉണ്ടാവും. 3 പേരി ഉണ്ടാവും. ഒക്കെ നാടകമാണ് ഉണ്ടാവല്. ഇത് കിട്ടാത്തപ്പോഴാണ് വേറെ എന്തെങ്കിലും വാങ്ങല്. പിന്നെ നിങ്ങള് പിന്നെന്താണ് നമ്മളെ വായന്റെ വായപ്പിണ്ടി കൊണ്ടും വായ കുടപ്പിനൊക്കെ ഉണ്ടാക്കും. പിന്നെ എണ്ണികമ്പുണ്ടാവും, പിന്നെ പിന്നെ എണ്ണിത്തട്ട പൊരി ഉണ്ടാവും. അത് അന്ന് കിട്ടിയത് മഴക്കാലം ആയതുകൊണ്ടാണ്. മഴക്കാലം മിഞ്ഞാന്നുണ്ടായിരുന്നു, ഇന്നലെ കിട്ടിയില്ല. അപ്പൊ അത് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ കർമ്മസ ഒരാൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു സാധനം വരുന്നത് കൊണ്ടുവന്നുവരും. അതുകൊണ്ടാണ് പോകുന്നത്. അല്ല, അപ്പൊ ഉണ്ണിത്തട്ടൊക്കെ വെട്ടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ല ശരിക്കും? അത് പണി കൂടുതൽ. പണി കൂടുതൽ ചെയ്യും. മക്കളെ കൂട്ടി തരും എല്ലാരും. എല്ലാരും മക്കളുണ്ടല്ലോ, കുട്ടികളാണ്. ആ കുട്ടികൾ ഒരു കൂടി തരും. ഉണ്ടാവുമ്പോ അപ്പൊ അവളെ കിട്ടൂല, ഒരു ക്ലാസ് പോണല്ലേ. അപ്പൊ ഉണ്ടാവുമ്പോ ഒരു കൂടി തരും. മക്കള് രണ്ടുപേരുണ്ട്. ചെലത് ചെലപ്പോ ഉണ്ടാവും, ചെലപ്പോ ഉണ്ടാവൂല. പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ്? വെറൈറ്റി അത് പഴമയുടെ അതിലായിട്ട് പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടാക്കല്? എന്താണ് എരുന്നിട്ട് വെക്കും ഇങ്ങനത്തെ കൂട്ടാൻ. പിന്നെ ചക്ക ഉള്ള സമയത്ത് ചക്ക വെക്കും, ചക്കയിൽ എരുന്നിട്ട് വെക്കും. പിന്നെ എണ്ണികാമ്പ് ഉണ്ടാക്കും സ്വന്തമായിട്ട് ചെറുപ്പം. ഇന്നലെ എന്തായിരുന്നു ഇവിടുത്തെ ഐറ്റംസ്? ഇന്നലെ എന്തൊക്കെ? ഇന്നലെ ഇതുപോലെ ഒരു കൂട്ടാന് എരുന്നിട്ടത്, പിന്നെ കർമൂസപ്പേരി വെച്ചത്, പിന്നെ പറഞ്ഞ വായത്തട്ട കറുപ്പ്, അത് ചെറുപ്പായിട്ട് വെക്കും. ചെലപ്പോ ചെലപ്പോ അങ്ങനെ തേങ്ങ ഇട്ട് വെക്കും. പിന്നെ മീൻ പൊരിച്ചു വന്നോട്ടെ. ആ മീൻ പൊരിച്ചുണ്ട്. പിന്നെ അങ്ങനെ കിട്ടുന്നതിനനുസരിച്ചൊക്കെ എല്ലാ വെറൈറ്റികൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ എന്തൊക്കെ ഐറ്റം ഇവിടെ ഉണ്ടാവില്? ഇത് എന്താണ്? പാർട്സ് ആണ്. ഇത് പാർട്സ്, ചിക്കൻ പാർട്സ്. എന്തൊക്കെ ഉണ്ടാവില്? ഞങ്ങള് ചിക്കൻ പാർട്സ് ഉണ്ടാക്കും, ബോട്ടി ഉണ്ടാക്കും, പിന്നെ മത്തി വരട്ടും, പെരുന്തിറച്ചി ഉണ്ടാക്കും, പിന്നെ ബീഫ് അടക്ക് ബീഫ് ഉണ്ടാക്കും. ബീഫ് അടക്ക ഉണ്ടാക്കലുള്ളൂ. പിന്നെ ഇതെന്താ മീൻ പൊരിച്ചതിന്റെ ഈ ഐലന്റെ കളർ ചേഞ്ച് സംഭവം? അത് ഒരു നമ്മളെ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകും, പിന്നെ ഇഞ്ചും വെളുത്തുള്ളി മസാല കൂട്ടി കറിവേപ്പിന്റെ ഇല, എല്ലാ മീനും അങ്ങനെ ഐല ഉണ്ടാവും. പിന്നെ മത്തി ഉണ്ടാവും. ഏതെങ്കിലും ദിവസം അങ്ങനെ ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു ഐറ്റം, ഒരു ഐറ്റംസ് മത്തിയോ ഐല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. പച്ചമുളകിലത്തെ പൊരിച്ച് മീൻ ആവശ്യക്കാരുണ്ട്. ആവശ്യക്കാരും ഉണ്ട്. പിന്നെ ഗ്യാസ് ഉള്ളവർക്ക് അത് പ്രത്യേക ഒരു ഇതാണ്. പക്ഷെ നിൽക്കുമ്പോൾ ഗ്യാസ് എന്ന് പറയില്ല, അത് അത് ഇങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഗ്യാസിന്റെ. അത് ഉണ്ടാക്കാം. ചിലപ്പോ എന്തായാലും ഞാട്ടാണ്, ചിലപ്പോ ഒന്നും ഞാട്ടായിരിക്കും. കാരണം ഉണ്ടാവും, ഉണ്ടാകുന്ന സമയത്ത് അത് തന്നെ ഉണ്ടാക്കും. ആഷ്ടൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ നമ്മൾ നാടനാവുമ്പോ എല്ലാവർക്കും താല്പര്യമാണ്. ശരിക്കും 10 പപ്പടം എന്ന് നമ്മൾ പറയുന്നുണ്ട്. 10 പപ്പടം ആളുകൾ കഴിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അപ്പൊ കൊടുക്കാൻ ഇഷ്ട. ഒരു കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പച്ചമുളക് അരച്ചിട്ട് അയില പൊരിക്കുക. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒരു വെറൈറ്റി പ്രത്യേക ടേസ്റ്റ് ആണ്. കഴിക്കാൻ കഴിച്ചു നോക്കാം. പിന്നെ ബീഫ്, ബോട്ടി, അങ്ങനെ ഫ്രൈകളൊക്കെ ഉണ്ടാക്കും. എല്ലാവർക്കും താല്പര്യമാണ് ഭക്ഷണത്തോണ്ട്. എല്ലാവർക്കും താല്പര്യം.
പച്ചമുളക് ആവുമ്പം എരു ആ മറ്റേ കുത്ത് ഉണ്ടാവില്ല. അധികം ആൾക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണ്, നല്ല ഇഷ്ടം. അങ്ങനെ ചിലപ്പോ പായസുണ്ടാക്കും, പഴം എടുക്കും. അങ്ങനെ ഞങ്ങള് എന്താ ഞങ്ങളുള്ള ചതൊക്കെ കൊടുക്കും. പഴം ഞങ്ങള് എക്സ്ട്രാ കൊടുക്കും, എക്സ്ട്രാ കൊടുക്കും. എല്ലാത്തിനും 40 രൂപ കേട്ടോ. ഇത് പെടൂല, ഇത് ഒഴികെ ഉള്ളതിന് 40 രൂപയാണ്. വയറ് നനച്ച കഴിക്കാം. പപ്പടം ഇവിടെ വെച്ചിട്ടുണ്ട്, പപ്പടം വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ 10 പപ്പടം വരെ കഴിക്കാം. അപ്പൊ ഇതൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഭവമാണ്. കേരളത്തിൽ ഇങ്ങനെ 10 പപ്പടം എല്ലാം കൊടുത്ത് ആരും ഊണ് കൊടുക്കൂല എന്നാണ് അറിഞ്ഞത്. എത്ര ഐറ്റംസ് ഉണ്ടിപ്പോ? 1, 2, 3, 4, 5, 6, 7 7 ഐറ്റംസ് ഉണ്ട്. മീൻ കൂട്ടൂല. പിന്നെ മോരുണ്ട്, കഞ്ഞിവെള്ളം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കഞ്ഞിവെള്ളം ഉണ്ടാവും. മോരെങ്ങനെ നോക്കാം. ഇഞ്ചിയൊക്കെ നല്ല ഇഞ്ചി, പച്ചമുളക്. ഇത് ശരിക്കുള്ള മോരാണോ അതോ തൈര് വെള്ളം ചേർക്കണം? വീട്ടിലുണ്ടാക്കുന്ന. അപ്പൊ മോരെന്നെ കഴിക്കട്ടോ. സാധാരണ മോര് എന്ന് പറഞ്ഞാൽ ആർക്കും മോര് കിട്ടൂല. ഇവിടെ വന്നാല് മോരെന്നെ പച്ച മോര് വീട്ടിലുണ്ടാക്കണ മോര് കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു പോവാം. വെറും 40 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിന് വില, മീനിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് വില വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടാവും. ഇന്ന് 30 രൂപ. അതിനേക്കാളും കൂടുതൽ അടിപൊളി എന്താ വെച്ചാൽ ബത്തലുണ്ടല്ലോ, നല്ല പോയ ബത്തൽ 30 രൂപക്ക് അത്യാവശ്യം ഉണ്ടാവും. വേണ്ട വേണ്ട, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പം എന്താണ്, എടവണ്ണപ്പാറ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സന്ദർശിക്കുക. പേരുതാ ഹോട്ടൽ കുഞ്ഞാസ്.